നമസ്കാരം. ഒരു ദേശീയ പാർട്ടി എന്ന അംഗീകാരം സി പി ഐക്ക് നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രസ്ഥാനത്തിന് കൂടി ലഭിച്ച തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഇതിന് കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തി എന്താണ് എന്നാണ് നമുക്കിവിടെ പരിശോധിക്കേണ്ടത്. കേരളത്തിൽ ആദ്യമായി ലോകത്ത് തന്നെ ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് കേരളത്തിലേത്. 1957 അന്ന് അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ പേര് സി പി ഐ തന്നെയായിരുന്നു. പിന്നീട് 1964 പിളർപ്പിനെ തുടർന്നാണല്ലോ സി പി ഐയും സി പി എമ്മുമായി രണ്ട് ആയത്. ഇവിടെ അന്ന് 64 പാർട്ടിയിലെ പിളർപ്പ് ഉണ്ടാകുമ്പോൾ പിന്നീട് പറഞ്ഞു കേട്ട ഒരു കാര്യം, അണികൾ കൂടുതലും സി പി എമ്മിലും നേതാക്കൾ കൂടുതൽ സി പി ഐയിലും പോയി എന്നുള്ളതായിരുന്നു. ഇതൊരു പരിധിവരെ സത്യവുമാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് അവിടെ വി എസ് അച്യുതാനന്ദനും ഇ എം എസും ഗൗരിയമ്മയും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പുറത്ത് സി പി ഐയുടെ ഭാഗത്ത് എം എം ഗോവിന്ദൻ നായരും ടി വി തോമസും സി അച്യുതമേനോനും എൻ ഇ ബലറാമൊക്കെ ഉൾപ്പെടെ വളരെ വലിയൊരു നീണ്ട നിര, ഒപ്പം സി ഉണ്ണിരാജയൊക്കെ പോലുള്ള അല്ലെങ്കിൽ എൻ ഇ ബലറാമിനെ പോലുള്ള സൈദ്ധാന്തിക ആചാര്യന്മാരും സി പി ഐക്ക് ഒപ്പമായിരുന്നു. കേരളത്തിൽ സി പി ഐക്ക് ഒരു വലിയ ഒരു സുവർണകാലമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. പാർട്ടി പിളർപ്പിനെ തുടർന്ന് 1965 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ പോയ ഒരവസ്ഥയായിരുന്നു. എങ്കിലും അന്ന് സി പി ഐയുടെ അവസ്ഥ ദയനീയമായിരുന്നു. സി പി ഐക്ക് വളരെ മോശം ഫലമാണ് ലഭിച്ചത്. അന്ന് നിയമസഭ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിയമസഭ പിന്നീട് പിരിച്ചുവിടുകയായിരുന്നു. പിന്നീട് 67 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സി പി ഐ വീണ്ടും സി പി എമ്മും ഒത്ത് ആണ് ഭരണം നടത്തിയിരുന്നത്. സപ്തകക്ഷി മന്ത്രിസഭയിൽ സി പി ഐ ഉണ്ടായിരുന്നു. ആ ഒരുമിച്ച് ഒരു മുന്നണിയായിട്ടാണ് അവർ അന്ന് മത്സരിച്ചിരുന്നത്. ആ മന്ത്രിസഭ അംഗങ്ങളായിരുന്ന ടി വി തോമസിനും എം എം ഗോവിന്ദനാർക്കും എല്ലാം എതിരെ സി പി എമ്മിൽ അന്നേ തന്നെ നീക്കം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇത് സി പി എം ഒരു കാരണവശാലും സി പി ഐയെ തങ്ങൾക്കൊപ്പം അംഗീകരിക്കില്ല എന്നുള്ള ഒരു മനോഭാവം അന്നേ തന്നെ അവർ കൈക്കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിനെതിരെ ശക്തമായി തന്നെയാണ് നിയമസഭയിൽ എം എം ഗോവിന്ദൻ നായരും ടി വി തോമസും ഒക്കെ തന്നെ പ്രതികരിച്ചത്. ഒടുവിൽ ആ മന്ത്രിസഭ നിലംപതിച്ചു. അന്ന് ഈ അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ എം എം ഗോവിന്ദൻ നായരും ടി വി തോമസും എല്ലാം തന്നെ ഇ എം എസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വ്യക്തിപരമായി തന്നെ അതിശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. പിന്നീട് സി പി ഐക്ക് ലഭിച്ച അസുലഭമായ ഒരു കാര്യം, അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. 69 ഇ എം എസ് മന്ത്രിസഭയുടെ പതനത്തിന് ശേഷം കോൺഗ്രസ് മുൻകൈയെടുത്ത് മറ്റേ കക്ഷികളെല്ലാം കൂട്ടിയോജിച്ചുകൊണ്ട് സി പി ഐ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അതിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചത് സി പി ഐക്കായിരുന്നു എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. അന്ന് രാജ്യസഭാംഗമായ ഡൽഹിയിൽ കഴിഞ്ഞിരുന്ന സി അച്യുതമേനോനെയാണ് മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നത്. സി അച്യുതമേനോൻ എം എൽ എ അല്ലായിരുന്നതിനാൽ കൊട്ടാരക്കര എം എൽ എ ആയിരുന്ന ഇ ചന്ദ്രശേഖരൻ നായർ സ്ഥാനം രാജിവെച്ച് അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അച്യുതമേനോൻ ജയിച്ചു വന്ന് വീണ്ടും 1970 നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴും മികച്ച ഭൂരിപക്ഷം നേടി ഈ ഐക്യമുന്നണി ഭരണത്തിലെത്തിയിരുന്നു. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിനും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ എം എൽ എമാർ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവിടെ അച്യുതമേനോനാണ് വീണ്ടും മുഖ്യമന്ത്രിയായത് എന്നുള്ളതാണ്. സി പി ഐക്ക് എക്കാലത്തും അഭിമാനത്തോടെ എടുത്തു പറയാൻ കഴിയുന്ന പേരുകളിലൊന്ന് തന്നെയായിരുന്നു സി അച്യുതമേനോൻ. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിമാരിലൊരാൾ, അതിൽ ഒന്നാം സ്ഥാനക്കാരനെന്ന് തന്നെ നമുക്ക് കരുതാവുന്ന ആളായിരുന്നു സി അച്യുതമേനോൻ. ഒപ്പം ആ മന്ത്രിസഭയിൽ പിന്നീട് എം എം ഗോവിന്ദൻ നായരും ടി വി തോമസും എല്ലാം അംഗങ്ങളായപ്പോൾ സി പി ഐയുടെ അതിൻ്റെ മുഴുവൻ ശക്തിയും, എൻ ഇ ബലറാം നേരത്തെ 69 മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു, അങ്ങനെ പ്രഗത്ഭന്മാരായ സി പി ഐ നേതാക്കന്മാർ മന്ത്രിമാരായിരിക്കുകയും അവർ ഈ കേരളത്തിലെ നടപ്പിലാക്കിയ പദ്ധതികൾ, അച്യുതമേനോൻ മന്ത്രിസഭ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ തന്നെയാണ് കേരളത്തിന് പുതിയൊരു ദിശാമുഖം നൽകിയത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അന്നൊക്കെ തന്നെ സി പി ഐക്ക് ദേശീയ തലത്തിൽ അത്രയും വലിയ ഒരു റോളാണ് ഉണ്ടായിരുന്നത്. പി കെ വാസുദേവൻ നായർ 57 മുതൽ എം പി ആയിരുന്നു. പിന്നീട് അദ്ദേഹവും കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തി. 77 അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. ആദ്യം വന്ന കെ കരുണ മന്ത്രിസഭയിലും തുടർന്ന് വന്ന ആൻ്റണി മന്ത്രിസഭയിലും ഒക്കെ തന്നെ അദ്ദേഹം മന്ത്രിയായിരുന്നു. പിന്നീട് എ കെ ആൻ്റണി ചിക്കമംഗളൂർ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പ്രസ്ഥാനം ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോഴും അന്നും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത് സി പി ഐക്കായിരുന്നു. ഇന്ന് സങ്കല്പിക്കാൻ കഴിയുമോ ഇടതുമുന്നണിയിൽ സി പി ഐക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടാൻ? ഒരിക്കലും കഴിയുകയില്ല. ആവശ്യപ്പെട്ടാലോട്ട് അത് കണ്ടഭാവം അവർ കാണിക്കുകയുമില്ല എന്നുള്ളത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ നേരത്തെ പറഞ്ഞ
വമ്പൻ നേതാക്കന്മാരെ പോലെയുള്ള ആളുകൾ ഇന്ന് സി പി ഐയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കാലത്തിൻ്റെ മാറ്റമായിരിക്കാം, അങ്ങനെ ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷേ പി കെ വാസുദേവൻ നായർ മന്ത്രിസഭ വളരെ കുറച്ച് കാലം മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അദ്ദേഹം രാജിവെച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഇടതുപക്ഷ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പി കെ വാസുദേവൻ നായർ രാജിവെച്ചത്. സി പി ഐക്ക് മുഖ്യമന്ത്രി സ്ഥാനം 1982 വരെ ആ മന്ത്രിസഭയ്ക്ക് തുടരാമായിരുന്നു, എല്ലാ ഭൂരിപക്ഷവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടിയാണ് പി കെ വാസുദേവൻ നായരെ പാർട്ടി രാജിവെപ്പിച്ച് 1980 ഇടതുപക്ഷത്തേക്ക് പോകാനും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാകാനും തീരുമാനമായത്. പക്ഷേ ആ തീരുമാനം എത്രത്തോളം ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് സി പി ഐ വിലയിരുത്തേണ്ടി വരും. ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടിയാണ് ഇടതുമുന്നണി ചേർന്നെങ്കിൽ പോലും പിന്നീട് സി പി ഐക്ക് പലപ്പോഴും പല ഘട്ടങ്ങളിലും സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് അവഗണന തന്നെയായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യകാലങ്ങളിൽ പല സുപ്രധാന വകുപ്പുകളും സി പി ഐക്ക് നൽകിയിരുന്നു എങ്കിലും പിന്നീട് കാലം കടന്നു വരുമ്പോൾ ഈ പല വകുപ്പുകളും സി പി എം കൈക്കലാക്കുകയായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സി പി ഐ കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടിയായി താഴോട്ട് പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനത്തിലൂടെ നമ്മൾ സംശയിക്കേണ്ടത്. സി പി ഐ ഒരിക്കലും അങ്ങനെ ഒരു പ്രാദേശിക പാർട്ടിയായി പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല. 1950 ആദ്യം മുതൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുള്ള ദേശീയ പാർട്ടി എന്ന അംഗീകാരമുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് സി പി ഐ. പക്ഷേ അവർക്ക് സംഭവിച്ചത് അവർ എന്ന് സി പി എമ്മുമായി വീണ്ടും കൂട്ടുകെട്ട് ആരംഭിച്ചോ അന്ന് ഈ പാർട്ടിയുടെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല അന്ന് സി പി ഐയെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. പിന്നീട് കേന്ദ്രത്തിൽ ഒരു കൂട്ട് മുന്നണി മന്ത്രിസഭ വന്നപ്പോൾ ഇന്ദ്രജിത് ഗുപ്ത ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്രത്തിൽ മന്ത്രിമാരെ, അങ്ങനെ ആദ്യം ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ ചരിത്രം വരെ സി പി ഐക്ക് ഉള്ളതാണ്. പക്ഷേ അതെല്ലാം ഈ കാലത്തിൻ്റെ മാറ്റത്തിൽ, രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നഷ്ടപ്പെടുകയായിരുന്നു. സി പി ഐയുടെ ആ ഒരു അപ്രമാദിത്വം ക്രമേണ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഇടതുമുന്നണിയിലെ ഒരു വിഷയത്തിലും അങ്ങനെ ശക്തമായി പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് സി പി ഐ എത്തി എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്, അത് അംഗീകരിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഇത്തരത്തിൽ പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെട്ടതിൽ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് സി പി ഐയുടെ നേതാക്കൾ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലും പത്രസമ്മേളനങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും സി പി ഐയെ സംബന്ധിച്ച് അതൊരു അത്ര നല്ലതല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും പാരമ്പര്യമുള്ള ഒരു പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഏറ്റവും പഴക്കമുള്ള പ്രസ്ഥാനങ്ങളിലൊന്ന് തന്നെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ അവർക്ക് ഈ ഒരു അവസ്ഥ വന്നതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് അവർ തന്നെ അവരുടെ നേർനിര തന്നെ ചിന്തിക്കേണ്ടി വരും. ഒരു കാലത്ത് ദേശീയ തലത്തിൽ പാർട്ടിയുടെ നെടുന്തൂണുകളായിരുന്ന പലരും പിന്നീട് പാർട്ടിക്ക് അനഭിമാതരായി പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവർ ഒന്നേന്ന് ചർച്ച ചെയ്യേണ്ടി വരും. ഡൽഹിയിൽ ഒരു ദേശീയ പാർട്ടി എന്ന രീതിയിലുള്ള അംഗീകാരം നഷ്ടപ്പെടുമ്പോൾ പാർട്ടിക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഔദ്യോഗികമായി തന്നെ. പക്ഷേ കേരളത്തിലെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ കേരളത്തിൽ സി പി ഐക്ക് ഇന്നും ചില പോക്കറ്റുകളിൽ ശക്തിയുണ്ട് എന്നല്ലാതെ ഒരു കാലത്ത് സി പി ഐക്ക് ഉണ്ടായിരുന്ന ആ ഒരു മേധാവിത്വം ഇന്നുണ്ടോ എന്ന് സംശയമാണ്. ഇക്കാര്യം സി പി ഐ നേതാക്കൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും. ഒരു പക്ഷേ നാളെ ദേശീയ പാർട്ടിയായി വീണ്ടും സി പി ഐക്ക് മാറാൻ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരമൊക്കെ ലഭിക്കാൻ അത്ര എളുപ്പമുള്ള ഒരു സ്ഥിതിയല്ല ഇപ്പോഴുള്ളത് എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. കാരണം ഇന്ന് ഇവിടുത്തെ ഒരവസ്ഥയിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയ തലത്തിൻ്റെ എടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നാൽ സി പി എം ആണ് എന്നുള്ള ഒരു ധാരണയെങ്കിലും പരത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം സി പി എമ്മിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതിൻ്റെ മറ്റൊരു വശമാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവരുടെ അവസ്ഥയും മോശമാണ്. ഒരു കാലത്ത് ബംഗാളും ത്രിപുരയൊക്കെ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയല്ല ഇന്നുള്ളത്. എങ്കിൽ പോലും സി പി ഐ അപേക്ഷിച്ച് അവർ ഭേദമെന്ന് വേണം പറയാൻ. ഏതായാലും സി പി ഐയുടെ സുവർണ കാലത്തിൻ്റെ ഒരു അന്ത്യം കുറിക്കുന്നതായിപ്പോയി ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം. ഇതിന് ഉത്തരവാദി ആരാണ് എന്നുള്ള കാര്യം സി പി ഐ നേതാക്കൾ തന്നെ അല്ലെങ്കിൽ പ്രവർത്തകർ തന്നെ ചർച്ച ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്.